ഡോക്ടർ സമ്പത്ത് ശ്രീ പഴകുളം മധു എന്ന കെ പി സി സി ജനറൽ സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം കണ്ടില്ലേ ഇനി ഒന്ന് തെരഞ്ഞെടുപ്പ് നടന്നാൽ മതി അതോടുകൂടി എന്ന് പറയുന്ന നിങ്ങളുടെ വാദമെല്ലാം പൊളിയുന്നു യു ഡി എഫ് അധികാരത്തിലേക്ക് വരുന്നു അതിനുവേണ്ട എല്ലാ നടപടികളും പൂർത്തിയാക്കി എന്നുള്ള വലിയ ആത്മവിശ്വാസമാണ് ഒരു ചർച്ചയ്ക്ക് വേണ്ടി ചർച്ചയിൽ അദ്ദേഹം പ്രകടിപ്പിക്കുന്നത് ഇപ്പുറത്ത് എൽ ഡി എഫിനെ സംബന്ധിച്ചാണെങ്കിൽ ഉറപ്പാണ് എൽ ഡി എഫ് എന്ന മുന്നണിയുടെ ഒരു നിലപാടും വാക്യവും വാചകവും ജനങ്ങൾക്ക് മുമ്പാകെ വെച്ചു കഴിഞ്ഞു മുന്നണിയെ സംബന്ധിച്ചുള്ള സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണയവും എവിടം വരെയായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ അഞ്ച് സംസ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ സംബന്ധിച്ചുള്ള സമ്മേളനമാണ് വിജ്ഞാൻ ഭവനിൽ നടത്തിയത് അതിനെ തുടർന്ന് തന്നെ നമ്മുടെ ചട്ടം നിലവിൽ വന്നു ഇനി നമ്മൾ ഈ ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് ഭരണഘടനാ വിഭാവനം ചെയ്യുന്നതനുസരിച്ചുള്ള ഡിക്ലറേഷൻ ഓഫ് ഇലക്ഷൻസ് എന്നുള്ളൊരു പ്രക്രിയ ഉണ്ട് അപ്പോൾ അത് ഇനി വരാനിരിക്കുന്നതേ ഉള്ളു ഔപചാരികമായിട്ടുള്ള ആ പ്രഖ്യാപനം വന്നില്ലെങ്കിലും ബാക്കിയെല്ലാം ഷെഡ്യൂള് ചെയ്ത് വന്നിട്ടുള്ളത് കൊണ്ട് വോട്ടെടുപ്പ് വരെയുള്ള വോട്ട് വോട്ടെണ്ണൽ വരെയുള്ള എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും പ്രഖ്യാപിച്ചു കഴിഞ്ഞു യു ഡി എഫ് നന്നായി തെരഞ്ഞെടുപ്പിൽ അവർ നല്ല പോരാട്ടം കാഴ്ചവെക്കട്ടെ എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് യു ഡി എഫ് കെട്ടുറപ്പോട് കൂടി നിൽക്കട്ടെ എന്ന് തന്നെയാണ് പറയാനുള്ളത് പക്ഷേ ഇപ്പോഴുള്ള മധുവിനോടുള്ള സ്നേഹവും ബഹുമാനവും എല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ ഞാൻ മറ്റേതെങ്കിലും വിധത്തിൽ രാഷ്ട്രീയമായി ഒരു അത്തരത്തിലൊരു തർക്കത്തിനൊന്നുമല്ല നമ്മൾ തെരഞ്ഞെടുപ്പാണോ അതുകൊണ്ട് വലിയ പോരാട്ടമാണ് തിരഞ്ഞെടുപ്പെന്ന് പറയുമ്പോൾ അത്തരത്തിൽ രാഷ്ട്രീയമായ പോരാട്ടം എന്നുള്ളതുകൊണ്ട് ചിലപ്പോൾ ഈ ശരത്ത് താങ്കളുടെ തന്നെ ചില മാധ്യമ ചെങ്ങാതിമാരൊക്കെ ഈ ശത്രു എന്ന പദം പോലും ഉപയോഗിക്കാറുണ്ട് അതൊന്നുമല്ല അല്ല രാഷ്ട്രീയമായ എതിരാളികളായി അത്തരത്തിലുള്ള നമ്മളെടുക്കുന്ന നിലപാടുകളെ തുടർന്നുള്ളതാണ് യു ഡി എഫ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വോട്ട് അഭ്യർത്ഥിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അഞ്ചുകുല്ലത്തിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന വേളയിൽ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യുമെന്ന പ്രകടന പത്രികയിൽ അങ്ങനെ അക്കമിട്ട് നിരത്തിയ കാര്യങ്ങളിൽ അതിൽ അറുന്നൂറോളം കാര്യങ്ങളിൽ അഞ്ഞൂറ്റി എഴുപതെണ്ണം നടപ്പാക്കാൻ കഴിഞ്ഞത് പ്രഖ്യാപിച്ച കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് പതിനെട്ട് മാസക്കാലത്ത് പെൻഷൻ കുടിശ്ശിക പോലും ഉണ്ടായിരുന്നത് എൽ ഡി എഫ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം അത് കൊടുത്തു തീർക്കുകയും അതിന് ശേഷം കൃത്യമായി നൽകുകയും അത് വർദ്ധിപ്പിക്കുകയും ആയിരത്തി അറുനൂറ് രൂപ ഇതൊന്നും കൊടുക്കാനൊന്നുമല്ല എന്ന പോലും അങ്ങനെ കളിയാക്കി പറഞ്ഞ യു ഡി എഫ് നേതാക്കൾ ഉണ്ടല്ലോ ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ ഡോക്ടർ സമ്പത്ത് പ്രതിഫലനം കൂടി ആവാം എന്ന് കരുതിക്കൂടെ ശ്രീ പഴകുളം മധു ഓർത്തെടുത്ത് ശ്രദ്ധയോടെ പറഞ്ഞൊരു വാചകമുണ്ട് ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പത്രിക തയ്യാറായിക്കൊണ്ടിരിക്കുന്നു എന്ന് വെച്ചാൽ ഈ ഇടതുമുന്നണിയുടെ സർക്കാർ പൂർത്തി ഒരു കാലാവധി പൂർത്തിയാക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് പത്രികയ്ക്ക് പൊതുസമൂഹത്തിൽ ഒരു വലിയ പ്രാധാന്യം വന്നു എന്ന് കൂടി തിരിച്ചറിവ് അവർക്കുണ്ടാകുന്നു എന്നതുകൊണ്ട് തന്നെയാവില്ലേ തെരഞ്ഞെടുപ്പ് പത്രിക അത് രൂപീകരിക്കാൻ ശശി തരൂരിൻ്റെ ഒരു കമ്മിറ്റി വെക്കുന്നു ആ നിലയിൽ അതിനൊരു പ്രാധാന്യമുണ്ടെന്ന് യു ഡി എഫും കാണുന്നുണ്ട് അത് നല്ല കാര്യമാണ് മുന്നണികളും പാർട്ടികളുമൊക്കെ അങ്ങനെ തെരഞ്ഞെടുപ്പ് പത്രികയ്ക്ക് വില കൊടുക്കുന്നുവെങ്കിൽ ശരത്തെ അത് ഞാൻ ശരത്ത് പറഞ്ഞതിനോട് യോജിക്കുകയാണ് അതെല്ലാവരും അതിനോട് യോജിക്കാൻ സാധ്യതയുള്ളൊരു കാര്യമാണ് എന്താണ് പ്രകടന പത്രിക തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ എന്നുള്ളത് അത് പരണത്ത് വെക്കാനുള്ളതല്ല അത് തെരഞ്ഞെടുപ്പ് കാലത്ത് അച്ചടിച്ച് ഓർമ്മയുണ്ടല്ലോ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ബി ജെ പി തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആരംഭിച്ചതിന് ശേഷമാണ് അവരുടെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ പോലും അച്ചടിച്ചത് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ എന്നുള്ളത് ആളുകളെ കളിയാക്കാനുള്ളതാണ് എന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് നേതാക്കൾ മുതൽ എന്തിനാ ഇപ്പോൾ ഒരു സംസ്ഥാനത്തെ ഗവർണറായിരിക്കുന്ന മുൻ ബി ജെ പിയുടെ അധ്യക്ഷന് വരെ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് പരിഹസിച്ച് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നാലിവിടെ എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ പ്രോഗ്രസ് റിപ്പോ നമ്മൾ ഈ ചർച്ച നടത്തുന്ന വേളയിൽ ഇന്ത്യയിൽ കോവിഡ് രോഗ വിമുക്തി ഏറ്റവും കൂടുതൽ എന്റെ വാക്കുകളല്ല ഇന്നലെ പുറത്തിറങ്ങിയ മലയാള മനോരമയുടെ ഒന്നാം പുറത്തിലെ വാർത്തയാണ് ഞാൻ ഈ പറഞ്ഞത് രോഗവിമുക്തി ഏറ്റവും കൂടുതൽ രണ്ട് ഇന്ത്യയിൽ രോഗ ബാധിച്ച ആളുകളുടെ മരണനിരക്ക് ഏറ്റവും കുറവുള്ള സംസ്ഥാനം എന്നുള്ളതും ഈ കൊച്ചു കേരളത്തിൽ തന്നെയാണ് നമ്മുടെ ഈ നാട്ടിൽ വിദ്യാഭ്യാസ മേഖല മുതൽ പൊതുജനാരോഗ്യ മേഖല വരെയും നമ്മുടെ നാട്ടിലെ ഈ സാമൂഹ്യ സുരക്ഷാ രംഗം മുതൽ നമ്മുടേതായിട്ടുള്ള തൊഴിൽ മേഖല വരെയും ഒരു പുതിയ സംസ്കാരം അത്തരത്തിൽ ഉടലെടുക്കാനായി ആ മാറ്റത്തിന് അത്തരത്തിൽ എൽ ഡി എഫ് ഗവൺമെൻറ് തുടക്കം കുറിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഉറപ്പായും എൽ ഡി എഫ് എന്ന മുദ്രാവാക്യം വെച്ചത് അത് യു ഡി എഫ് അല്ലെങ്കിൽ ബി ജെ പി എത്ര കളിയാക്കിയിരുന്നാലും ശരിയാണ് ഞാൻ നിർത്തുന്നതിന് മുമ്പ് ഒരു കാര്യം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു ഞങ്ങൾക്ക് നാൽപ്പത് സീറ്റ് കിട്ടിയാൽ മതി കേരളത്തിൽ അധികാരം പിടിക്കാം എന്ന് ഏഴ് സംസ്ഥാനങ്ങളിലെ ഭരണത്തെ വെള്ളിത്തളികയിൽ കൊണ്ടുവച്ച് ബി ജെ പിയുടെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ച കോൺഗ്രസ്സാണ് എന്തിന് ആ കോൺഗ്രസ്സിൻ്റെ തന്നെ നേതാക്കൾ ഒക്കെ എത്രയോ നേതാക്കൾ പ്രമാണിമാരായ ഗുജറാത്തിൽ അവിടെ ബി ജെ പിക്ക് ഒരു സ്ഥാനാർത്ഥിയെ രാജ്യസഭയിലേക്ക് മത്സരിപ്പിക്കാൻ പോലും കഴിവില്ലാത്തതായ ഒരു പാർട്ടിയായി മാറിയെങ്കിൽ ഉള്ള എം വിശ്വസിക്കാൻ പോലും കഴിയില്ല പിന്നെ ജനങ്ങൾ എന്തിനാണ് കോൺഗ്രസ്സിന് വോട്ട് ചെയ്യേണ്ടത് ഇവിടെ ബി ജെ പിയെ ചെറുക്കാൻ കഴിയുന്നത് വർഗീയതയെ ചെറുക്കാൻ കഴിയുന്നത് മതനിരപേക്ഷതയെ ആ വിധത്തിൽ നിലനിർത്താൻ കഴിയുന്നത് കേരളത്തിൻ്റെ മഹത്വം അങ്ങനെ തന്നെ നിലനിർത്താൻ കഴിയുന്നത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതും എൽ ഡി എഫിന് മാത്രമാണ് എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ആ മുദ്രാവാക്യം ഉറപ്പാണ് എൽ ഡി എഫ് ശരി